പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊതുവെ പക്വതയുള്ള ഒരു നേതാവ് എന്നുള്ള പേരാണ് ഇതിനകം സമ്പാദിച്ചിരിക്കുന്നത്. അദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ലെന്നും ഒരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈയിടെ അദ്ദേഹം പിണറായി വിജയൻ്റെ പേര് കേൾക്കുമ്പോൾ ഉടൻ തന്നെ സി ബി ഐ എന്ന് വിളിച്ചു പറയുന്നു. രാത്രി ആയിരുന്നാലും പകലായിരുന്നാലും ഇതൊരു അസുഖം പോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്നത് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കണം, അത് CBI തന്നെ നടക്കണം. CBI നടത്തിയാലേ ശരിയാവുള്ളൂ. ഇവിടെ CBI നടത്താം, പക്ഷേ കേന്ദ്രത്തിൽ ഡൽഹിയിൽ സോണിയക്കെതിരായോ അല്ലെങ്കിൽ രാഹുലിനെതിരായോ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അത് CBIയോ ED യോ ആരും അന്വേഷിക്കാൻ പാടില്ല. അത് സ്വതന്ത്രമായി വേറെ ആരെങ്കിലും അന്വേഷിക്കണം, അല്ലെങ്കിൽ അന്വേഷിക്കാനേ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മതം. ഇവിടെ അതല്ല. ഇവിടെ പിണറായിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും ശരി, പ്രത്യേകിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ അന്വേഷണം CBI ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത്. അതിന് മുമ്പ് മുന്നോടിയായി അദ്ദേഹം പിണറായി വിജയനെതിരെ അവകാശ ലംഘന നോട്ടീസും നിയമസഭയിൽ കൊടുത്ത് ഇപ്പോൾ സ്പീക്കർ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം നിയമസഭയിൽ കള്ളം പറഞ്ഞു, പിണറായി വിജയൻ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് അതിന് കാരണം. കാരണം അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയൻ അവരുടെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി BWC ഡയറക്ടർ ബാലകുമാറിനെ മെൻ്ററായി പറഞ്ഞിട്ടുണ്ട് എന്ന് ഉള്ള കാര്യത്തെക്കുറിച്ചാണ് പിണറായി വിജയൻ സഭയിൽ കള്ളം പറഞ്ഞു എന്നും, അതുപോലെ തന്നെ UAE യാത്രയിൽ അദ്ദേഹം ഒരു ബാഗ് മറന്നിട്ടില്ല എന്ന് പറഞ്ഞതും ഒക്കെ കള്ളവാണെന്നും, അതിനെതിരെ അവകാശ ലംഘനത്തിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അവകാശ ലംഘനത്തിൻ്റെ നോട്ടീസ് കിട്ടിയാൽ സ്പീക്കർ എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സതീശന് എന്ത് പറ്റി എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം പിണറായി വിജയന് ഒരു നേരെ ഒരു അന്വേഷണം നടന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്നത്. പക്ഷേ ഇതൊന്നും വേറെ ഒരു നേതാവും പറയുന്നില്ല. സുധാകരനും ഇപ്പോൾ ഈയിടെയായിട്ട് പിണറായി വിജയനെതിരെ അറ്റാക്ക് കുറച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയും രമേശനെതിരാണെങ്കിൽ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കുന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ആകെ ശബ്ദിക്കുന്നത് സതീശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ജനശ്രദ്ധ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. സ്വപ്ന സുരേഷ് നടന്ന് പറയുകയാണ് പിണറായി വിജയനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചും ആരോപണം ഉന്നയിക്കുകയാണ്. അത് സതീശനെ പോലെ ഒരാൾ ഏറ്റുപിടിച്ച് പറഞ്ഞു നടക്കുക എന്ന് പറയുന്നതിലാണ് പൊതുവെ മൊത്തത്തിലുള്ള ആളുകൾക്ക് ഒരു അതൃപ്തി ഉള്ളത്. അല്ലെങ്കിൽ സതീശന് പുതുതായി കുറേ ആരോപണങ്ങൾ ഉന്നയിക്കാമല്ലോ. സുധാകരൻ അതാണ് നോക്കുന്നത്. അതുപോലെ സതീശൻ എന്തിന് ഈ സ്വപ്നയുടെ പുറകെ പോകണം? സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ, കോൺഗ്രസിൻ്റെ സീനിയർ നേതാവല്ലേ, അദ്ദേഹത്തിന് ഒരു 10 ആരോപണം ഉന്നയിച്ചൂടെ, എന്നിട്ട് ഇതിനെ CBIക്ക് വിട് എന്ന് പറയാമല്ലോ. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു കക്ഷി, എന്താണ് സ്വപ്ന സുരേഷ്? 2 ക്രിമിനൽ കേസിലെ പ്രതിയാണ്, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ്, അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ ഒരു ജീവനക്കാരനെതിരെ പിന്നെ വ്യാജ പീഡന കേസ് കൊടുത്തതിൽ ഒരു പ്രതിയാണ്. അങ്ങനെ ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു വനിത നേരം വെളുത്താൽ വൈകുന്നേരം വരെ പിണറായിക്കെതിരെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഏറ്റുപിടിച്ച് CBI അന്വേഷിക്കണം എന്ന് പറയുന്നത് BD സതീശനെ സംബന്ധിച്ചോളം അല്പം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. കാരണം BD സതീശൻ ഇങ്ങനെയുള്ള ഒരാളല്ല. അദ്ദേഹം ഇതല്ല വേണ്ടത്. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു അഭിപ്രായമുള്ള ഒരാളാണ്. അല്ലെ, സ്വപ്ന സുരേഷിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ കടമെടുത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനും പിണറായി വിജയനെതിരെ നേരിടാനും ഒക്കെ നിൽക്കുന്നത് ശരിയല്ലെന്നുള്ളതാണ് ഏറ്റവും മിതമായ ഭാഷയിൽ പറയാനുള്ളത്.